Hi children, good morning. How are you all? Okay, did you take breakfast? എല്ലാവരും ചായക്ക് കുടിച്ചോ? ചായക്ക് കുടിച്ച് ടീച്ചറെ ക്ലാസ് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കണോ? ഒരുപാട് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്, ഇല്ലേ? Yes. Okay. How many days in a week? ഒരാഴ്ചയില് എത്ര ദിവസങ്ങളുണ്ട്? എല്ലാവരും മറന്നുപോയോ? ഇല്ല അല്ലേ. എത്ര ദിവസങ്ങളാ? Yes, 7 days. Which are they? ഏതൊക്കെയാണത്? ഓർമ്മയുണ്ടല്ലോ, നമുക്കൊന്ന് പറയല്ലേ. Yes, Sunday, Monday, Tuesday, Wednesday, Thursday, Friday and Saturday. Okay, which day is today? ഇന്ന് ഏതാ ദിവസം? Yes, today is Thursday. Are you happy today? എല്ലാവരും ഹാപ്പി ആണോ? ഓക്കെ, എല്ലാവരും ഹാപ്പി ആണല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആ, ഇംഗ്ലീഷ് പഠിച്ചിരുന്നു അല്ലേ. പിന്നെയോ? മാത്സും പഠിച്ചിരുന്നു. ഇംഗ്ലീഷിൽ എന്താ പഠിച്ചേ? ആ, സിംഗുലർ ആൻഡ് പ്ലൂരൽ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, മാത്സിൽ എന്താ പഠിച്ചേ? ആ, ബിഗ്ഗസ്റ്റ് നമ്പർ ആൻഡ് സ്മോളസ്റ്റ് നമ്പർ. ബിഗ്ഗസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും പഠിച്ചു അല്ലേ. ഇന്ന് എന്താ അറിയോ ടീച്ചർ എടുക്കാൻ പോകുന്നത്? ആ, ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് EVS ആണ് കേട്ടോ. ഡോ യു ലൈക്ക് EVS? യെസ്, വെരി ഗുഡ്, എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. EVSലെ ടീച്ചർ എന്ന പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. എന്തിനെ കുറിച്ചുള്ളറിയോ? വെഹിക്കിൾസ്. എന്താണ് വെഹിക്കിൾസ്? വെഹിക്കിൾസ് എന്ന് പറഞ്ഞാല് ആ വാഹനങ്ങൾ. വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാഹനങ്ങൾ. എല്ലാവർക്കും ഇഷ്ടല്ലേ. ആ, ഇഷ്ടാണല്ലേ. നിങ്ങൾക്ക് ഏതൊക്കെ വാഹനങ്ങളെ കുറിച്ചറിയാം? ഒരുപാട് വാഹനങ്ങളെ കുറിച്ചറിയാം അല്ലേ. ഏതൊക്കെ വാഹനങ്ങളെ കുറിച്ചറിയാം? ഒന്ന് പേര് പറഞ്ഞേ. ഏതൊക്കെ വാഹനങ്ങൾ നിങ്ങൾക്ക് അറിയാം ഞാൻ ഒന്ന് നോക്കട്ടെ. ഒന്ന് പേര് പറഞ്ഞേ. ആ, വെരി ഗുഡ്. എന്താണ്? ബസ്. പിന്നെയോ? ആ, കാർ, ലോറി, എറോപ്ലെയിൻ. പിന്നെയോ? സ്കൂട്ടർ. അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾക്കറിയാലേ. അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിന്റെ പേരെന്താണെന്നറിയോ? വെഹിക്കിൾസ് മൂവ് ഓൺ. എന്താണ് വെഹിക്കിൾസ് മൂവ് ഓൺ? എന്താ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാല്? ആ, വാഹനങ്ങളിലെ മൂവ് ഓൺ എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത്. ഓക്കെ, അപ്പൊ ചാപ്റ്ററിന്റെ പേരെന്താണ്? വെഹിക്കിൾസ് മൂവ് ഓൺ. ഏതിൽ കൂടെയാണ് വെഹിക്കിൾസ് പോകുന്നത്? ആ, മൂവ് ഓൺ ദ റോഡ്, മൂവ് ഓൺ ദ വാട്ടർ, മൂവ് ഓൺ ദ എയർ, മൂവ് ഓൺ ദ റെയിൽ. ഓക്കെ, ഇതൊക്കെയാണ് റോഡിലൂടെ പോകുന്ന വെഹിക്കിൾസ് ഉണ്ട് അല്ലേ. എല്ലാവർക്കും അറിയാലോ ഇതൊക്കെയാണ് റോഡിലൂടെ പോകുന്ന വെഹിക്കിൾസ് എന്ന്. യെസ്, അതുപോലെ വാട്ടറിലൂടെ പോകുന്ന വെഹിക്കിൾസ് ഉണ്ട് അല്ലേ. അറിയാലോ, എല്ലാവർക്കും അറിയാലേ വാട്ടറിലൂടെ ഏതൊക്കെ വെഹിക്കിളാ പോകുന്നതെന്ന്. റെയിൽ. റെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ, റെയിൽ പാളം കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. യെസ്, അതിലൂടെ പോകുന്ന വെഹിക്കിൾ ഏതാന്ന് അറിയാലോ? അറിയാലേ. പിന്നെയോ? ആ, എയറിലൂടെ പോകുന്ന വെഹിക്കിളുണ്ട്. മൂവ് ഓൺ ദ എയർ. എയറിലൂടെ പോകുന്ന വെഹിക്കിളുണ്ട്. അറിയാലോ ഏതൊക്കെയാന്ന്? നമുക്ക് അതിനെ കുറിച്ച് പഠിച്ചാലോ. ഓക്കെ, അപ്പൊ ഓക്കെ, എന്തിനാ നമ്മൾ വെഹിക്കിൾസ് ഉപയോഗിക്കുന്നത്? വെഹിക്കിൾസ് ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടിങ്. ഗതാഗതത്തിന് വേണ്ടിയിട്ടാണ് ഇല്ലേ നമ്മൾ വെഹിക്കിൾസ് ഉപയോഗിക്കുന്നത് അല്ലേ. യെസ്, സം വെഹിക്കിൾസ് ആർ യൂസ്ഡ് ഫോർ ട്രാവലിംഗ്. കുറച്ച് വെഹിക്കിൾസ്, ചില വെഹിക്കിൾസ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? ട്രാവലിംഗിന് വേണ്ടിയിട്ടാണ് ഇല്ലേ ഉപയോഗിക്കുക. ചില വെഹിക്കിൾ നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? ആ, കാരിങ് ഗുഡ്സ്, സാധനങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് നടക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ചില ഐറ്റംസ് വെഹിക്കിൾസ് ഉപയോഗിക്കും. അറിയാലോ അതൊക്കെ എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വെഹിക്കിൾ ഏതാണെന്നറിയോ? മൂവ് ഓൺ ദ എയർ. എന്താണ് വെഹിക്കിൾ? മൂവ് ഓൺ ദ എയർ. എയറിലൂടെ പോകുന്ന വെഹിക്കിളിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് എയറിലൂടെ പോകുന്ന വെഹിക്കിൾ നോക്കിയാലോ? റെഡി ആണോ? ഓക്കെ, ലിസൺ ഹിയർ. വാട്ട് ഈസ് ദ പിക്ചർ? ഇത് എന്ത് പിക്ചറാ?
എല്ലാവർക്കും അറിയാലേ എന്താണിത്? ആ എയ്റോപ്ലെയിൻ. ഇതെന്താണ്? എയ്റോപ്ലെയിൻ. എയ്റോപ്ലെയിൻ കാണാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ. എയ്റോപ്ലെയിൻ എന്താ മലയാളത്തിൽ പറയാ? ആ വിമാനം. എയ്റോപ്ലെയിൻ എന്താ മലയാളത്തിൽ പറയാ? വിമാനം. എല്ലാവർക്കും അറിയാല്ലേ, ആരും കാണാത്തതായിട്ടുണ്ടാവില്ല അല്ലെ. നമ്മളെ വീട്ടിൽ നിന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വിമാനത്തിനെ കാണാം. പക്ഷെ എങ്ങനെയാ കാണുക? ആ കുഞ്ഞു വിമാനമായിട്ടാണ് ഇല്ലേ കാണുക, ചെറിയ വിമാനമായിട്ടാണ് നമ്മളെ വീട്ടിൽ നിന്ന് നോക്കുമ്പോ നമുക്ക് കാണുക അല്ലേ. അല്ലേ? യെസ്. വിമാനങ്ങളില് ഒരുപാട് ആൾക്കാർക്ക് യാത്ര പോവാല്ലേ. അല്ലേ? യെസ്. ഈ വിമാനത്തിലെ ഡ്രൈവറിന് എന്താ പറയാന്നറിയോ? എന്താ പറയാ? ആ പൈലറ്റ്. വിമാനത്തിലുള്ള ഡ്രൈവറിന് എന്താ പറയാ? പൈലറ്റ്. എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ ആരെങ്കിലും വിമാനത്തിൽ കയറിയിട്ടുണ്ടോ? ഉണ്ടോ? ആ കയറിയവരുണ്ട്, ഇല്ലാത്തവരുണ്ട് ഇല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് എയ്റോപ്ലെയിന്റെ സ്പെല്ലിംഗ് ഒന്ന് പഠിച്ചാലോ. ലിസൺ ഹിയർ. E-R-O-P-L-A-N-E. എയ്റോപ്ലെയിൻ. വൺസ് മോർ. E-R-O-P-L-A-N-E. എയ്റോപ്ലെയിൻ. എയ്റോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വിമാനം അല്ലേ. ഓക്കെ, മനസ്സിലായല്ലോ. ലിസൺ ഹിയർ, വാട്ട് ഈസ് ദ പിക്ചർ? ഇതെന്താ പിക്ചറാ? ആ എല്ലാവർക്കും അറിയാലേ, എയറിലൂടെ പോകുന്ന മറ്റൊരു വെഹിക്കിളാണ്. എന്താണിത്? ആ ഹെലികോപ്റ്റർ. എന്താണ്? ഹെലികോപ്റ്റർ. ഹെലികോപ്റ്ററിന് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ. യെസ്. ഹെലികോപ്റ്ററിൽ ഇതുപോലെ കുറച്ച് ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഒരു നാലോ മൂന്നോ നാലോ പേർക്കാണ് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാൻ പറ്റുക. ഓക്കെ, ഹെലികോപ്റ്റർ ഇതിലൂടെ പോവാ. ആ ഹെലികോപ്റ്റർ മൂവ് ഓൺ ദ എയർ. ഇതിലൂടെ പോവാ. ആ എയറിലൂടെയാണ് ഹെലികോപ്റ്റർ പോവാ. ഓക്കെ, വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ഹെലികോപ്റ്റർ? ലിസൺ ഹിയർ. HELICOPTER. ഹെലികോപ്റ്റർ. വൺസ് മോർ. HELICOPTER. ഹെലികോപ്റ്റർ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ എയറിലൂടെ പോകുന്ന ടൂ വെഹിക്കിൾസിന്റെ പേര് നമ്മൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയാണ്? എയ്റോപ്ലെയിൻ, ദെൻ ഹെലികോപ്റ്റർ. ഓക്കെ, ദീസ് വെഹിക്കിൾസ് ഫ്ലൈയിങ് ഇൻ എയർ. ഏതിലൂടെ പോകുന്ന വെഹിക്കിളാണ്? ആ എയറിലൂടെ പോകുന്ന വെഹിക്കിൾസ് ആണ് അല്ലേ. ഏതൊക്കെ? എയ്റോപ്ലെയിൻ ആൻഡ് ഹെലികോപ്റ്റർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഏതാണെന്നറിയോ? മൂവ് ഓൺ ദ റോഡ്. മൂവ് ഓൺ ദ റോഡ്. വെഹിക്കിൾസ് മൂവ് ഓൺ ദ റോഡ്. റോഡിലൂടെ പോകുന്ന വെഹിക്കിൾസിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. റോഡിലൂടെ പോകുന്ന ഒരുപാട് വെഹിക്കിൾസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലേ. അതിൽ നമുക്ക് കുറച്ച് വെഹിക്കിൾസിന്റെ പേരും കൂടെ പരിചയപ്പെടാം. റെഡിയാണോ? ഓക്കെ. ഓക്കെ, വാട്ട് ഈസ് ദ പിക്ചർ? ഇതെന്ത് പിക്ചറാ? എല്ലാവർക്കും അറിയാലേ. എന്താണിത്? യെസ്, കാർ. എന്താണിത്? കാർ. എല്ലാവർക്കും അറിയാലോ. നിങ്ങളൊക്കെ വീട്ടിലുണ്ടോ? കാർ ഉണ്ടോ നിങ്ങളൊക്കെ വീട്ടില്? ഉണ്ടല്ലേ. നിങ്ങൾ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? യാത്ര ചെയ്തിട്ടുണ്ടല്ലേ. നമ്മൾ എന്തിനാ കാർ ഉപയോഗിക്കുക? ആ ട്രാവലിംഗിന് വേണ്ടിയിട്ടാണ് ഇല്ലേ. നമ്മൾ യാത്ര പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർ ഉപയോഗിക്കുക അല്ലേ. യെസ്. കാറിന് എത്ര വീൽസ് ഉണ്ട്? ആ ഫോർ വീൽസ്. എത്ര വീൽസ് ആണുള്ളത്? ഫോർ വീൽസ് ആണല്ലേ ഉള്ളത്. കാറ് പല നിറത്തിലുണ്ട്, പല മോഡലിലും ഉണ്ട് ഇല്ലേ. ഇല്ലേ, പല മോഡലിലുള്ള കാറുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ. യെസ്. കാറിൽ എത്ര പേർക്ക് യാത്ര ചെയ്യാം? ആ ഫൈവ് പേർക്ക് യാത്ര ചെയ്യാം അല്ലേ. ഫോർ യാത്രക്കാരും പിന്നെ ആരുണ്ടാവുക? ഒരു ഡ്രൈവറും അല്ലേ. അങ്ങനെ ഫൈവ് പേഴ്സൺ എന്ത് ചെയ്യാം? കാറിൽ യാത്ര ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് കാർ? എന്താണ് കാറിന്റെ സ്പെല്ലിംഗ്?
നോക്കല്ലേ, സിമ്പിൾ ആണല്ലേ, നമ്മളൊക്കെ പഠിച്ച കാര്യമാണല്ലേ. ലിസൺ ഹിയർ, സി എ ആർ, കാർ. വൺസ് മോർ, സി എ ആർ, കാർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ടീച്ചറെ കൂടെ ഒന്നും കൂടെ വായിക്കണേ. സി എ ആർ, കാർ. ഓക്കെ, ഇനി അടുത്ത വെഹിക്കിൾ എന്താണെന്നറിയോ? റോഡിലൂടെ പോകുന്ന, മൂവ് ഓൺ ദ റോഡ്, റോഡിലൂടെ പോകുന്ന മറ്റൊരു വെഹിക്കിൾ ആണ് എന്ത്? വാട്ട് ഇസ് ദ പിക്ചർ? ഇതെന്ത് പിക്ചറാ? ഇതെന്ത് പിക്ചറാ? യെസ്, എല്ലാവർക്കും അറിയാലേ, എന്താണത്? ബസ്. എന്താണ് ബസ്? ബസ്സിൽ യാത്ര ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ, എല്ലാവരും ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഇല്ലേ? യെസ്, ബസ്സിൽ ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് യാത്ര ചെയ്യാം. ചെയ്യാലോ? യെസ്. എത്ര വീൽസ് ഉണ്ട്? എത്ര വീൽസ് ഉണ്ട് ബസ്സിന്? ആ, എത്ര എണ്ണാണ്? സിക്സ് വീൽസ് ആണല്ലേ ബസ്സിനുള്ളത് അല്ലേ? സിക്സ് വീൽസ് ആണല്ലേ. എല്ലാവർക്കും ബസ്സിൽ പോയിട്ടില്ലേ? യെസ്, ബസ് രണ്ട് തരത്തിലുണ്ട് കേട്ടോ. ഒന്ന് ലെയർ ബസ്സുണ്ട്, പിന്നെയോ നമ്മളെ സാധാ ബസ്സുണ്ട്. പക്ഷെ നമ്മൾ ലെയർ ബസ്സിന് ഇവിടെ എവിടെയും കാണാറില്ലല്ലോ, നമ്മളെ നാട്ടിലൊന്നുമില്ല അല്ലേ. ലെയർ ബസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ അട്ടിയായിട്ടുള്ള ബസ് അല്ലേ, തട്ട് തട്ടുള്ള ബസ് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ഇതാ നോക്കൂ, എല്ലാരും നോക്കൂ, പിക്ചർ കണ്ടോ? ആ, നമ്മളെ സാധാ ബസ്സിന്റെ പിക്ചർ കണ്ടോ? ആ, രണ്ട് തരത്തിലുള്ള ബസ് ഉണ്ട് ഇല്ലേ. നമ്മളെ ലെയർ ബസ്സില് ഒരുപാട് ആൾക്കാർക്ക് യാത്ര ചെയ്യാം. അതുപോലെ നമ്മുടെ ലെയർ സാധാ ബസ്സിലോ, അതിലും യാത്ര ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് ബസ്? എന്താണ് ബസ്സിന്റെ സ്പെല്ലിംഗ്? ലിസൺ ഹിയർ, ബി യു എസ്, ബസ്. വൺസ് മോർ, ബി യു എസ്, ബസ്. സ്പെല്ലിംഗ് പഠിക്കാൻ സിമ്പിൾ ആണല്ലേ, ആകെ ത്രീ സ്പെല്ലിംഗ് ഉള്ളു അല്ലേ. ലിസൺ ഹിയർ, ബി യു എസ്, ബസ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, ഇനി നമുക്ക് റോഡിലൂടെ പോകുന്ന മറ്റൊരു വെഹിക്കിളിനെ പരിചയപ്പെട്ടാലോ. റെഡിയാണോ? ഓക്കെ. വാട്ട് ഇസ് ദ പിക്ചർ? ഇതെന്ത് പിക്ചറാ? ആ, എന്താണിത്? ലോറി അല്ലേ, എല്ലാവർക്കും അറിയാലോ, എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ ലോറി. എന്തിനാണ് നമ്മൾ ലോറി ഉപയോഗിക്കുന്നത്? ലോറി യൂസ്ഡ് ഫോർ കാരിങ് ഗുഡ്സ്, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ലോറി ഉപയോഗിക്കുന്നത് അല്ലേ. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നത്? ആ, കല്ല്, മണല്, അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലോറികൾ ഉണ്ട് ഇല്ലേ. പിന്നെ അതുപോലെ നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്ക് അരി, പച്ചക്കറികൾ ഇതൊക്കെ കൊണ്ടുവരുന്നത് അല്ലേ. നമ്മളെ നാട്ടിൽ കൃഷിയൊന്നും ചെയ്യാറില്ല അല്ലേ. അപ്പൊ അന്യ നാട്ടിൽ നിന്നാണ് നമുക്ക് എന്ത് പച്ചക്കറികളും അരിയൊക്കെ കൊണ്ടുവരുന്നത് അല്ലേ. അതൊക്കെ ഏതിലൂടെ കൊണ്ടുവരുന്നത്? ആ, ഈ ലോറിയിൽ കയറ്റിയിട്ടാണ് നമുക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിച്ചു തരുന്നത് അല്ലേ. യെസ്, ഇതുപോലെ പലതരത്തിലുള്ള ലോറികൾ ഉണ്ട് കേട്ടോ. പല തരത്തിലുള്ള, പല ഡിഫറെന്റ് ടൈപ്സിലുള്ള ലോറീസ് ഉണ്ട്. ഓക്കെ, വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് ലോറി? എന്താണ് ലോറിന്റെ സ്പെല്ലിംഗ് നമുക്ക് പഠിക്കണ്ടേ? ഓക്കെ, ലിസൺ, എൽ ഒ ഡബിൾ ആർ വൈ, ലോറി. വൺസ് മോർ, എൽ ഒ ഡബിൾ ആർ വൈ, ലോറി. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെ വാഹനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു? ആ, മൂവ് ഓൺ ദ എയർ, മൂവ് ഓൺ ദ റോഡ്, എയറിലൂടെ പോകുന്ന ഏതൊക്കെ വെഹിക്കിൾസിനെ കുറിച്ച് പഠിച്ചു? എറോപ്ലെയിൻ, ഹെലികോപ്റ്റർ. ദെൻ റോഡിലൂടെ പോകുന്ന വെഹിക്കിളോ? കാർ, ബസ്, ലോറി. ഇനി നമുക്ക് ഒരു വെഹിക്കിളിനും കൂടെ പഠിക്കാനുണ്ട്. ഏതാണെന്നറിയോ? ലിസൺ ഹിയർ, വാട്ട് ഇസ് ദ പിക്ചർ? ആ, ഇതെന്ത് പിക്ചറാണ്? ഓട്ടോറിക്ഷ അല്ലേ, എല്ലാവർക്കും അറിയാലോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ എല്ലാവരും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ആ, യാത്ര ചെയ്തിട്ടുണ്ടല്ലേ. എത്ര പേർക്ക് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാം? ആ, മൂന്ന് യാത്രക്കാർക്കും പിന്നെ ഒരു ഡ്രൈവർക്കും അല്ലേ. ഡ്രൈവർ ഉണ്ടാവുമല്ലോ അല്ലേ. യെസ്, മൂന്ന് യാത്രക്കാരും ഒരു ഡ്രൈവർ, അങ്ങനെ നാല് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് എന്ത്? ഓട്ടോറിക്ഷ. ഓക്കെ, എത്ര വീൽസ് ഉണ്ടെന്നറിയോ? ആ, എത്ര വീൽസാ? ത്രീ വീൽസ് ഇല്ലേ. ഓട്ടോറിക്ഷക്ക് എത്ര വീൽസ് ആണുള്ളത്? ത്രീ വീൽസ്. എല്ലാവർക്കും അറിയാലോ,
ഓക്കെ, ഇന്ന് നമുക്ക് ഓട്ടോറിക്ഷന്റെ സ്പെല്ലിംഗ് ഒന്ന് പഠിച്ചാലോ? റെഡി ആണോ? ഓക്കെ, ലിസൺ ഹിയർ. എ യു ടി ഒ ആർ ഐ സി കെ എസ് എച്ച് എ ഡബ്ല്യു ഓട്ടോറിക്ഷ. വൺസ് മോർ. എ യു ടി ഒ ആർ ഐ സി കെ എസ് എച്ച് എ ഡബ്ല്യു ഓട്ടോറിക്ഷ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് വെഹിക്കിൾസിനെ കുറിച്ചാണ് അല്ലേ പഠിച്ചത്? ഏതിലൂടെ ഒക്കെ പോകുന്ന വെഹിക്കിൾസിനെ കുറിച്ച് പഠിച്ചു. മൂവ് ഓൺ ദ റോഡ്, മൂവ് ഓൺ ദ എയർ. ഓക്കെ, ഏതൊക്കെയാണ്? മൂവ് ഓൺ ദ റോഡ് ആൻഡ് മൂവ് ഓൺ ദ എയർ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, ഏതൊക്കെയാണ് എയറിലൂടെ പോകുന്ന വെഹിക്കിള്? ആ, എറോപ്ലെയിൻ, ഹെലികോപ്റ്റർ. എറോപ്ലെയിൻ, ഹെലികോപ്റ്റർ. ഓക്കെ, എന്നാൽ മൂവ് ഓൺ ദ റോഡ്, റോഡിലൂടെ പോകുന്ന വെഹിക്കിളോ? ഏതൊക്കെ നമ്മൾ പഠിച്ചേ? കാർ, ബസ്, ലോറി, ഓട്ടോറിക്ഷ. എല്ലാവർക്കും മനസ്സിലായോ? ഇന്ന് ടീച്ചർ എടുത്തുതന്ന ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഇത് എന്ത് ചെയ്യണം? നിങ്ങളെ ഫോർ ലൈൻ നോട്ട്ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, എന്നിട്ട് ടീച്ചർക്ക് ഒരു ഫോട്ടോ വിട്ടു തരണം. വിട്ടു തരൂല്ലേ? ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, സീ യു ടുമോറോ.